നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ ഓപ്പോസിറ്റിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നത് കണ്ടോടാ. എന്തോ ആടേ വണ്ടി ഇടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചാ. ദേ കണ്ടില്ലേ ഇൻഡിക്കേറ്റർ ബാക്ക് ലൈറ്റ് എല്ലാം പോയി. ആ പെട്ടെന്നാട് 2 രൂപ എടുത്ത് ടയറിന്റെ റിമ്മും വളഞ്ഞിട്ടുണ്ടോ? ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ 2500 പെട്ടെന്ന് താടോ. എന്റെ കയ്യിലില്ല സാറേ. കേട്ടില്ലേ കാശില്ലെന്ന്? എന്നാ പിന്നെ വണ്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യാ, കാശ് തന്നിട്ട് വണ്ടി എടുത്തോ. ലോറിയുടെ നീളത്തിൽ തടി തള്ളിയേക്കും തെറ്റാന്നറിയില്ലേ? ആഹാ ഇങ്ങനൊരു സംഭവം നിൽക്കട്ടെ. ആ ട്രാഫിക് ഒക്കെ ക്ലോസ് ചെയ്തേ. വേണ്ട സാറേ, പ്ലീസ് വേണ്ട സാറേ. അവനെ അറിയത്തില്ല ഞാൻ ആരാന്ന്. അളിയാ എന്റെ അടുത്ത് വിട്ടേക്ക്, ഇന്ന് വൈകുന്നേരത്തുള്ള കാശ് ഇവന്റെ അടുത്ത് അടിച്ചെടുക്കാന്ന്. പിന്നെ ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, നേരിട്ട് വരാൻ പറ. ദേ കണ്ടില്ലേ ഫോണിൽ സംസാരിക്കാൻ. എടാ നേരിട്ട് വരാൻ പറയാ. ശരി സാറേ. നമസ്കാരം മാഡം. അവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം. അതെ എന്താ സാറേ? ഓണറിനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞിട്ട് ഇതാരാടാ വന്നിരിക്കുന്നത്? ഇത് തന്നെ സാറേ ഓണർ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ അവിടെ നിൽക്കട്ടെ. വണ്ടി അടിച്ചപ്പോ ആള് വടിയായനെ. ഞങ്ങളുടെ കാര്യം ഗോവിന്ദായനെ. ഒന്നും മിണ്ടാതിരിക്കെ, നിങ്ങളെ കണ്ടറിയാം നല്ല വീട്ടിലെ കുട്ടിയാണെന്ന്. എടാ ഭയങ്കര, ഈ പെണ്ണിനെ കണ്ടപ്പോ ഇവന്റെ സ്വഭാവം മാറിയത് കണ്ടോ? കണ്ടവടെ മയങ്ങി വീണത് കണ്ടില്ലേ? അല്ല, ആരോ നാല് തെണ്ടിപ്പിള്ളാര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. തെണ്ടിപ്പിള്ളാരല്ലേ? ആ ശരിയാ, ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ അവരങ്ങ് ഓടിപ്പോയെന്നേ. ആ നാല് തെണ്ടികളിൽ ഒന്ന് ഇവനാണെന്നുള്ളത് ആ പെണ്ണ അറിയണില്ല. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈവന്റ് മാനേജ്മെന്റ് ചെയ്യാണ്. ഇതാണ് എന്റെ കാർഡ്. ആ ശരി. അമൃത തങ്കപ്പൻ. നിങ്ങളുടെ ഭർത്താവ് തങ്കപ്പൻ എന്തിയാ? അതെന്റെ അച്ഛന്റെ പേരാ. ഓ അച്ഛന്റെ പേരാണോ? നിങ്ങളുടെ പേരെന്താ? അരുൺകുമാർ. ആ ഇതുപോലത്തെ കളർഫുൾ കാർഡ് നമ്മളും രണ്ടെണ്ണം അടിക്കണം. അളിയ ഇവന്റെ വർത്താനം കേട്ടിട്ട് നമുക്ക് വെള്ളം അടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും കിട്ടുമോ എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. ഇവന്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ A to Z എല്ലാ ജോലിയും ഞങ്ങൾ തന്നെ ചെയ്യും. ആണോ? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കല്യാണം ആണെന്ന് തന്നെ വെച്ചോ, പെണ്ണും ചെറുക്കനും വന്നാ മാത്രം മതി, മണ്ഡപം തൊട്ട് സദ്യ വരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അല്ല ചെറുക്കനും പെണ്ണും എത്ര പവന്റെ സ്വർണം ഇടും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളില്ലാതെ എന്റെ കല്യാണം നടക്കില്ല. ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി, ഗ്രാൻഡ് ആയിട്ട് നടത്താം. നിങ്ങൾ എന്നാണോ ഫ്രീ അന്ന് എന്റെ കല്യാണം നടത്താം. ഓക്കേ ശരി, മറക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. ഉപ്പിടാൻ പറഞ്ഞാ പറ്റില്ലെന്ന് പറയുന്നു. നിന്നെ ഇല്ലാതാക്കി നിന്റെ വീട് കൂടെ വരുവടാ. നമുക്ക് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വിചാരിച്ചോ? എന്തോ തന്റെ മകൻ നാടുവിട്ടു പോയി. തൽക്കാലം അവിടെ ചെന്നൊരു കംപ്ലൈന്റ് എഴുതിയ സ്ഥലം വിട്ടോ, കിട്ടിയ വിവരം അറിയിക്കാം. അവൻ പോയി, അവരെ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ മോനെ വെട്ടിക്കൊന്നു. ആരെ വെട്ടിയത്? കരുണാകരനാണ് നമ്പ്ര. എന്ത് കരുണയാ സാറേ? ഇന്ന് ഞാൻ കൊല നടത്തിയിരിക്കളവന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയേക്ക്. വെറുതെ കരഞ്ഞു കരഞ്ഞ് വയസ്സ് കാലത്ത് ഉള്ള ജീവൻ കളയണ്ട. ഇനിയുള്ള കാലം ജീവിച്ചു പോകാൻ വല്ല കാശ് ഞാൻ വാങ്ങിത്തരാം. ചെറിയ വല്ല കടയിട്ടോണ്ട് ഇനി ഉള്ള കാലം ജീവിച്ചങ്ങോട്ട് പോകട്ടവന്റെ കാര്യം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലേ സാറേ? നിങ്ങൾ ഒരു കാലത്തും തന്നാവില്ല സാറേ, തന്നാവില്ല. പത്ത് ബലൂൺ ഷൂട്ട് ചെയ്ത 1000 രൂപ പ്രൈസോ? അതെ. എന്നാ നീ ചെയ്തേ? കൊള്ളാട്ടോ. നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്, ഞങ്ങൾ 1000 രൂപ തരാം. ഞാൻ വരണു വരണു. എന്തേ കാമഡിയാന്ന് വിചാരിച്ചാ? എന്താ ഇതൊക്കെ ഫ്രഷ് ആണോ?
എന്തേ മോനെ, കച്ചവടമൊക്കെ വളരെ മോശാ. ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടാ, നമ്മുടെ ബോസ് ബോംബെ നിന്ന് കണ്ടുകൊണ്ടിട്ടുണ്ട്. ഒന്ന് വേണ ട്രെയിനിങ് എടുത്തോ. ഫസ്റ്റ് നിങ്ങളായിക്കോട്ടെ. അതെ, ബലൂൺ നോക്കി വെടിവെക്കാനാണോ വന്നേ? ആളെ നോക്കി വെടിവെക്കും. മാഷേ, ആ ബലൂൺകാരാ പോയിന്നില്ലടാ അവിടെ. പോടാ, ഒന്ന് പോടാ, പോടാ. എന്താ ചേട്ടാ ഇവനെ നിർത്തിക്കൊണ്ട് വെടിവെക്കണേ? നമ്മുടെ മുമ്പിൽ ഒരുത്തൻ ഇങ്ങനെ തോക്കും പിടിച്ചിട്ട് നമ്മൾ നിൽക്കുവോ? നമ്മൾ ഓടില്ലേ? അതുകൊണ്ട് ഇവനെ ഓടിച്ചിട്ട് വെടിവെക്ക്. ടാ ഓടാ, ടാ ഓടാൻ. മോനെ വേറെ സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിച്ചൂടെ. എന്റെ അച്ഛന് തീരെ സുഖമില്ല. 6 മാസം ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിപ്പിക്കണം. അതുകൊണ്ടാ ജോലി നോക്കി ഇങ്ങോട്ട് വന്നത്. ഈ കടപ്പുറത്തൊക്കെ കട വെക്കണോന്നുണ്ടെങ്കിൽ അവന്മാർക്ക് കൈക്കൂലി കൊടുക്കാതെ പറ്റൂല. കർണാനെ ഒന്ന് പോയി കാണ. ആരാമേ കർണ? ഹലോ, നമസ്കാരം. ഞാനാണ് അരുൺകുമാർ. അരുണോ? ഓ, നിങ്ങളായിരുന്നു. അത് പിന്നെ, ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഒരു നല്ല ഇവന്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ നടത്തി തന്നാൽ. നടത്താലോ, അതാണല്ലോ എന്റെ ജോലി. ഒരു 500 പേർക്ക് ഇരിക്കാനുള്ള ചെയർ, പിന്നെ അതേപോലെ തന്നെ പന്തലും ഡെക്കറേഷൻസും ഒക്കെ, പിന്നെ ചായയും കാപ്പിയും ഭക്ഷണം, ഇതെല്ലാം നിങ്ങൾ തന്നെ റെഡിയാക്കണം. റെഡിയാക്കാലോ അരുൺ. പിന്നെ എത്ര നേരം എടുക്കും? നിങ്ങൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് അയക്കാനായിട്ട് എങ്ങനെയും 1.5 മണിക്കൂറെങ്കിലും ആവും. അത് സാരമില്ല, അത് സാരമില്ല. നിങ്ങൾ വരില്ലേ? ഉറപ്പായിട്ടും. ഞാനില്ലാതെ എങ്ങനെയാ? അതെന്തായാലും നന്നായി. ഞാൻ എന്റെ അഡ്രസ് ഉടൻ തന്നെ അയക്കാം. വളരെ താങ്ക്സ് അരുൺ. മൂന്ന് ദിവസം എന്ന് പറഞ്ഞ അവസാനം 3 ആഴ്ച എടുത്തുള്ള. എക്സ്ക്യൂസ് മീ, എന്തായാലും പേടിച്ചിരിക്കുന്നു. എന്താണ് ആശാന, ഇങ്ങനെയാണോ വായിക്കുന്നത്? നിങ്ങൾ തന്നെ നിർത്ത് നിർത്ത്. ഇട്ടേക്കുന്നേ, ഇട്ടേക്കാം മച്ചി. പോട്ടെ പോട്ടെ. അമൃത, അല്ല എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങളെ വിശ്വസിച്ച് വന്നത് എന്റെ തെറ്റാ? അത് കൊള്ളാം. എന്താ, ഞാൻ വിളിച്ചിട്ട് വീട് വിട്ട് ഇറങ്ങിയതാണോ? മിണ്ടി പോരുത്, യു ആർ എ ചീറ്റ്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക്? തെരുവിൽ വെറുതെ തെണ്ടി നടക്കുന്ന നിനക്ക് ഇവനെ കുറിച്ച് എന്തറിയാനാ? അന്നാണെങ്കിൽ തെരുവിൽ പ്രശ്നം ഉണ്ടാക്കി, ഇന്ന് നോക്കുമ്പോ വീട്ടിൽ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നേരം പോക്ക് വേണമെങ്കിൽ എന്തിനാ എന്റെ പ്രൊഫഷനെ അപമാനിക്കുന്നത്? ഇതിലെന്താണ് അപമാനം? ലൈഫിൽ നടക്കുന്നത് എല്ലാം ഓരോ ഇവന്റ് അല്ലേ? എന്തിനാ, ലൈഫ് തന്നെ ഒരു ഇവന്റാണ്. നിങ്ങളാണ് അതിനെ നല്ലതും ചീത്തയും എന്ന് തരംതിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷവേളകളിൽ ചിരിക്കുന്നവന്റെ കൂടെ ചേർന്ന് നിന്ന് ചിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. കരയുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കുന്നതാണ് വലിയ കാര്യം. ഞാൻ മരണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ വരുമായിരുന്നു? ഇതും ഒരു ചടങ്ങാണെന്ന്. കല്യാണമാണോ മരണമാണോ? ദേ കണ്ടില്ലേ, നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ചോദിച്ചേനെ. സന്തോഷം മാത്രമല്ല എന്നേ, സങ്കടവും ആഘോഷിക്കാനുള്ളതാണ്. ഞങ്ങൾ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. എന്നാ ഇനി ചെയ്യാൻ തുടങ്ങിക്കോ. ആറ്റിങ്കലിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലേ അതിന്റെ വീഡിയോ അമേരിക്കയിൽ നിന്ന് കണ്ട് കരയുന്ന മക്കളുടെ കാലമാണിത്. ലണ്ടനിൽ ലിൻഡ തോമസ് എന്ന് പറഞ്ഞ ഒരു പണക്കാരി ഉണ്ടായിരുന്നു, മൾട്ടി മില്യണയറാണ്. അവരുടെ എല്ലാ ബിസിനസ്സും വിട്ടിട്ട് ഇതാണ് മുഴുവേരവും ചെയ്യുന്നത്. മരിച്ചത് ആരാണ്, ഏത് ജാതി, ഏത് മതം, ഇതൊന്നും തന്നെ അന്വേഷിക്കാതെ മനുഷ്യത്വത്തോടെ അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിനേക്കാളും വലിയൊരു സമ്പാദ്യം എന്താണുള്ളത്? സ്വന്തക്കാരോ സുഹൃത്തുക്കളോ നമ്മളെ വിട്ടു പോയാൽ നെഞ്ചടിച്ച് കരയുന്നവരുടെ മനസ്സൊന്നും ഇനി അധികം നാൾ ഉണ്ടാവില്ല. ഫോൺ ചെയ്ത് വിവരം അറിയിക്കുമ്പോൾ തന്നെ ബോഡി എപ്പോഴാണ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും അത്ര ബിസിയാണ്. ഇനിയും കുറച്ച് നാളുകളിൽ നിങ്ങളെപ്പോലത്തെ ഇവന്റ് മാനേജേഴ്സാണ് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഇവന്റ്സും നോക്കി നടത്താൻ പോകുന്നത്. അതിനായി ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ആകുന്നതല്ലേ നല്ലത്? ഇന്നത്തെ സമയത്ത് നമ്മുടെ പിള്ളേരെ എത്ര ഉത്സാഹത്തോടെ ജോലിയെന്ന് കണ്ടില്ലേ നീ? നിന്റെ മകളെ കൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ എടുത്തു ചാടി ജോലി ചെയ്യാൻ പറ്റുമോ?
നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് നിന്റെ മകൾക്ക് കരയാനേ പറ്റുള്ളൂ, അറിയോ? ഇതിനാണ് ആൺകുട്ടികൾ ജനിക്കണമെന്ന് പറയണം. വാചകടിച്ചുകൊണ്ട് കാര്യമില്ലേ, പ്രവർത്തിക്കണം. ശരി, വിട്ടുകളയ, വയസ്സ് ഒരുപാടായില്ലേ, തള്ള പോയത് നന്നായി. പതുക്കെ പൊക്കാൻ നോക്ക്. മുരുക വളരെ ഉപകാരമുണ്ട്. നിന്റെ കൂട്ടുകാരന്റെ മുത്തശ്ശിയല്ല, നിന്റെ മുത്തശ്ശി മരിച്ചെന്ന രീതിയില് നീ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത് വളരെ ഉപകാരമാണ്. അതൊന്നും സാരല്ല, ആ ബില്ലിങ് തന്നെ ഇന്നാവശ്യുള്ളൂ. ഒന്നും വിട്ടിട്ടില്ലല്ലോ അല്ലേ? എന്റെ ഭഗവാനെ, എന്താ ആശാന, എന്തു പറ്റി? ആ എഴുന്നേക്കുന്നേ, സംഭവിച്ചത് അല്ല, ഇങ്ങനെ ഷോക്ക് ആവേണ്ട കാര്യൊന്നുമില്ല. കാശ് എടുത്തോണ്ട് വന്നാ പോരെ. വലിയ ആമക്കളുണ്ടായുള്ള ഗുണം പിന്നെ സൗജന്യമായിട്ടല്ലേ ചെയ്യുന്നു. അനിയ, ഇത് ആര കണക്കാ? കീറി കൃത്യായിട്ടുണ്ടല്ലോ. ഞാനിട്ട കണക്കല്ല. അതെ, എന്നാ വരട്ടെ. ശരി, നീയൊക്കെ അനുഭവിക്കൂടാ. ആ എന്നാ ഇരിക്കട്ടെ. എനിക്കെന്തിനാ ഇത്രയും പണം? ഞാൻ തന്നെ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആ ഇത് പിടിച്ചേ, വാങ്ങിക്കാനല്ലേ പറയുന്നത്. എല്ലാം ശരിയാണോന്ന് എണ്ണി നോക്ക്. ആ നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് ആയില്ലേ, പിന്നെ നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ജോലി ചെയ്തേ, എനിക്കെന്തിനാ കാശ്? ഞാൻ കുറച്ച് സാധനങ്ങൾ അയച്ചല്ലോ, അതിന്റെ പേയ്മെന്റ് മാത്രം തന്നാ മതി. ഏ, അതൊന്നും സാരില്ലെന്നേ. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ല, നമ്മൾ ഇനിയും വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യില്ലേ. അപ്പൊ നോക്കാവുന്നേ, ഇപ്പൊ നിങ്ങൾ ചെല്ല്. പാർട്ട്നറോ? ആ ചെല്ലെന്നേ. താങ്ക്സ് കേട്ടോ. ശരി, അടുത്ത നമുക്ക് വലിയ പ്രോജക്ട് ചെയ്യണം കേട്ടോ. ആ കുറെ നേരം ആയി ചേട്ടാ മന്ത്രി വെയിറ്റ് ചെയ്യുന്നു. കാറിലുണ്ട് ചേട്ടാ. പ്രശ്നം വന്നാ മാത്രമേ നിങ്ങൾ ഈ കാരണനെ ഓർക്കുള്ളൂ. ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയണ്ട. ആ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, സാറ് പേടിക്കണ്ട. എന്നാ ശരി. ആ അതൊക്കെ ശരി, നീ ഭക്ഷണം കൊടുത്തിട്ട് വേഗം വരാൻ നോക്ക്. ശരിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കുക സാറേ. നിങ്ങൾക്ക് കേസ് വേണമെന്ന് പറയുമ്പോഴാണ് എന്നെ ഇങ്ങനെ ഉള്ളി പിടിച്ചിട്ട് അടിക്കണേ. ഒരു സൈഡിൽ കാശും വാങ്ങും, പിന്നെ ഒരു സൈഡിൽ കേസ് ഇടും. നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. നിന്റെ പേരിൽ കേസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഞ്ചാവുണ്ട് തെളിവായിട്ട്. നിന്നോട് ഞങ്ങള് കാശ് മേടിച്ചതിന് എന്ത് തെളിവാടാ ഉള്ളത്? അതെനിക്ക് വിട്ടതാ സാറേ. ആക്ച്വലി നിയമപ്രകാരമേ എന്നെ ഇങ്ങനെ കോർട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്തിരുത്തുന്നത് വലിയ തെറ്റാണ്. അത് തന്നെ നിങ്ങൾ അകത്ത് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവൻ നിയമം സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിന്നെ ഞാൻ അടിച്ച് ഇല്ലാതാക്കൂടോ? അവൻ നിയമം സംസാരിക്കുന്നില്ലല്ലോ. നിയമം ഇനി ഒരു മണിക്കൂർ കൊണ്ട് നിന്നെ ഞാൻ കോടതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണ നിയമം. നിയമത്തെ കുറിച്ച് അവൻ എന്നെ പഠിപ്പിക്കും. അച്ഛാ, അച്ഛനേക്കാൾ നിയമം അവനറിയാം. ചോരുണ്ടെന്ന് വെച്ചില്ലേ, സ്ഥലം വിടറാ. ചെലവിനുള്ള കാശ് എന്നാ പൊക്കോളാം. നീ എന്റെ കയ്യിൽ കാശ് തന്നു വെച്ചിട്ടുണ്ടോ? കൈനീട്ടിയ കാശ് തരാൻ ഞാൻ എന്തെന്ന്? എടിഎം മെഷീനോ? എടിഎം മെഷീനിലല്ല ഞാൻ കൈനീട്ടിയത്. അച്ഛൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് മേടിക്കാനല്ല ചെലവിനുള്ള കാശ്. അങ്ങനെ പറ. കേട്ടല്ലോ ഹൃദയ, ആമ്പിള്ളേർ ജനിക്കുമ്പോ ഇങ്ങനെ വേണം ജനിക്കാൻ. നിന്റെ മകൻ തന്നെയവൻ. മകനെ മര്യാദക്ക് വളക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇതിനാണ് പെമ്മക്കൾ ഉണ്ടാവണമെന്ന് പറയുന്നത്. സ്ത്രീധനം മാത്രം റെഡിയാക്കിയാ മതി. ഇപ്പോഴൊക്കെ കഞ്ചാവൻ എന്ത് വിലയാണെന്ന് അറിയാവോ സാറേ? എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ നല്ല വിലക്ക് അത് വിറ്റാനെ. എന്റെ നാട്ടില് ചങ്ങായിമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവര് നല്ല വിലക്ക് വിറ്റന്നേനെ. ഇപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയപ്പോഴത്തേക്ക് ഒരു പേജ് കാണുന്നില്ലല്ലോ. എടോ, ഇതൊന്നും ഇവിടെ സാധാരണ നടക്കാത്ത കാര്യമൊന്നുമല്ലോ. എടോ, തനിക്ക് പറഞ്ഞു കൊടുത്തോടോ ഇവനെ. കഞ്ചാവ് കാണുന്നില്ലല്ലോ. എടാ, നിന്റെ മകൻ ചാപ്പാട് കൊണ്ടുവരുന്ന ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്തിര് കഞ്ചാവ് കാണണല്ലെന്ന? അപ്പൊ തൊണ്ടി ഔട്ടായല്ല. നിങ്ങൾ FIR ഇട്ടില്ലേ? ഇനി നിങ്ങളെല്ലാവർക്കും എന്താണ് നടക്കാൻ പോണെന്ന് അറിയാം. നിർത്ത, നീ എന്തിനാ ഇപ്പൊ ഇവിടെ നിർത്താൻ പറഞ്ഞത്?
അതൊന്നും ഇപ്പൊ നീ അറിയണ്ട, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യാ. അതൊന്നും പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. നീ വൈകുന്നേരം ആകുമ്പോ വന്നാ മതി. കഞ്ചാവ് വിറ്റ ഒരുപാട് പൈസ കിട്ടും, ഒരു മാസം കടിച്ച് പൊളിക്കാൻ മേലെ. കാര്യം പറഞ്ഞാൽ ഹൃദയം, നിന്റെ മകനാ വന്നത്, ചെലവന് കാശും ചോദിച്ചു, നീ അവന് കൊടുത്തിട്ടില്ല, അവന്റെ പേരിലേക്ക് സംശയമുണ്ട്. അവൻ എടുത്തോന്ന് അവനോട് ഫോൺ ചെയ്ത് ചോദിച്ചോക്ക്. എന്റെ മകൻ കള്ളനല്ലോ, മനസ്സിലായോ? എന്റെ മകൻ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞു. അവൻ കഞ്ചാവ് എടുത്തൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പോലീസുകാരാകുമ്പോ ആരും ഏതും സംശയം വരും. ഫോൺ ചെയ്ത് ചോദിക്കേ. ഈ കഞ്ചാവ് വെക്കുന്ന സ്ഥലം എവിടെയാ? ആ ഓട്ടോറിക്ഷ എടുത്ത് ചോദിച്ചാ മതി. എന്തടോ ബെല്ലടിക്കുന്ന എടുക്കുന്നില്ല, ഒന്നും കൂടെ ചെയ്ത് നോക്കടോ. എന്തടോ എടുക്കുന്നില്ല സാറേ. അവൻ കഞ്ചാവ് എടുക്കാൻ നോക്കുള്ളൂ, ഫോൺ എടുക്കില്ലേ അവൻ. ചേട്ടാ എന്താ കഞ്ചാവ്? കഞ്ചാവാ? എന്താ നാട്ടില് പുതിയതാണോ? അല്ല. പച്ചക്ക് ഇങ്ങനെ ചോദിക്കരുതെന്ന് അറിയില്ലേ? എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുണ്ടാ? കാണിച്ചേ. ഇത് ഒറിജിനൽ സാധനാ, ഇടുക്കിയിൽ നിന്ന് വന്നതാ. എത്ര? 40,000 രൂപ. 40,000 എല്ലാം തരാൻ പറ്റില്ല, 20,000 തരാം. എന്താ ഓക്കെ ആണോ? ശരി ചേട്ടാ. ആ എന്നാ പൊക്കോ. സാറേ അവൻ നിങ്ങളെ മോന്റെ കൂടെ ഉണ്ടാവും, ഒന്ന് വിളിച്ചേ. ഒരു ശല്യം. ഹലോ. ആ പറഞ്ഞോ ചാ. എടാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ മാനന്തവാടി എത്തി. ആണോ, ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ ഒരു ചെറിയ പ്രശ്നം. ഒരു അക്യൂസിന്റെ കയ്യിൽ കഞ്ചാവ് വെച്ചോണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ കഞ്ചാവിന്റെ പൊതി കാണുന്നില്ല. അവനായിരിക്കും എടുത്തത്. ഒരു മണിക്കൂറിനുള്ളിൽ ആ അക്യൂസിനും കഞ്ചാവ് പൊതിയും ഞങ്ങള് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പണി തീർക്കും. നിന്റെ കൂടെ ഉണ്ടല്ലോ ആ ഹൃദയന്റെ മകൻ. അവനിപ്പടം വന്നിരുന്നു. അവന്റെ നോട്ടം നിൽപ്പൊന്നും അത്ര ശരിയല്ല, എനിക്ക് അവനെ തന്നെ സംശയമുണ്ട്. ഒരു പക്ഷെ അവൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി തമോനെ. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ നിങ്ങൾ ഇവിടെ കളിക്കല്ലേ. ശരി അച്ഛാ, എന്നാ നിങ്ങൾ ഉടൻ തന്നെ മാനന്തവാടി എത്തിയാ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിയേക്കാം, നീ പെട്ടെന്ന് മേടിച്ചു നോക്കേ. ഓക്കെ ഓക്കെ, എത്തിക്കഴിഞ്ഞു. സാറേ അവൻ എന്താ മാനന്തവാടിക്ക് വരാൻ പറഞ്ഞത്?